ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗപ്പി ടാങ്കുകളിലൊക്കെ ആണെങ്കിൽ ഈ പായലിൻ്റെ പോലെ തന്നെ അതിനകത്തൊരു കെമിക്കൽ പോലെ വെള്ളത്തിൻ്റെ മണ്ടയ്ക്ക് ഈ എണ്ണയൊക്കെ നമ്മുടെ പച്ച വെള്ളത്തിനകത്ത് ഒഴിച്ച എങ്ങനെയും അതേപോലെയൊക്കെ വന്ന് പറ്റുന്നതൊക്കെ ആയിട്ട് ചിലവരുടെയൊക്കെ ടാങ്കുകളിലൊക്കെ കണ്ടിട്ടുള്ളതായിട്ട് നമുക്ക് അറിയപ്പെട്ടു അന്നേരം അതിൻ്റെ കാരണം എന്താണെന്നും എങ്ങനെ നമുക്ക് അത് റിമൂവ് ചെയ്യാമെന്നും വരുന്ന വഴിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം അധികം ഭയപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പക്ഷേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സുഹൃത്തുക്കൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് അപ്പം മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണമെന്ന് അഭി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു അപ്പം നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോവാം ഗൈസപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ താണ്ടേ ഈ ടാങ്കിൽ കണ്ടോ ഇത് നമ്മുടെ ടെക്സിഡോക്കോയുടെ കുഞ്ഞുങ്ങൾ കിടക്കുന്ന ടാങ്കാണ് അപ്പം ഇതിൻ്റെ മണ്ടകുണ്ടോ ഒരു പാട ചൂടിയുടെ കൂട്ടുള്ള ഒരു പച്ച പച്ചക്കളറിൽ ഒരു എണ്ണപ്പാട കൂട്ടുള്ളത് സത്യം പറഞ്ഞത് എണ്ണയൊന്നും അല്ല ഈ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയിലും മറ്റും വരുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പി എച്ച് വേരിയേഷനൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് അപ്പം ഇത് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ചിലവർ പറയുന്നത് ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ് എനിക്കും തോന്നുന്നത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന കെമിക്കൽ റിയാക്ഷൻ ആണ് പക്ഷേന്ന് വെച്ചാൽ കെമിക്കൽ റിയാക്ഷന് മാത്രമല്ല എനിക്കിപ്പോൾ ഇതെങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് അടി കണ്ടോ ടാങ്കിൻ്റെ അടിയിൽ വേസ്റ്റേജ് ഉണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പായൽ കണ്ടോ പായലിൻ്റേതായിട്ടും മുണ്ട് ഇതിനകത്ത് മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിഡിറ്റി അമ്ലാംശം കൂടുമ്പോഴാണ് വരുന്നത് പക്ഷെ നമ്മുടെ ഫിഷസിനെ അത് ബാധിക്കത്തില്ല അത് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ റിയാക്റ്റായിട്ട് വരുന്നുണ്ട് പിന്നെന്ന് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ടാങ്കിന് മേൽഭാഗത്തായിട്ട് ഇവിടെ അതുകൊണ്ട് ആനിലി മരങ്ങളും കാര്യങ്ങളും നിൽപ്പുണ്ട് അന്നേരം അതിൽ നിന്നുള്ളതാണ്ട് റബ്ബറിൻ്റെ ഇല ഒക്കെ ഉണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എന്ന് വെച്ചാൽ എന്തുവാ വെയിലൊക്കെ എന്ന് വെച്ചാൽ വലിയ രീതിയിൽ അടിക്കാത്തത് എന്ന് വെച്ചാൽ മീഡിയം വെയിൽ പോലും കിട്ടാത്ത ഇടത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്ന കണ്ടിട്ടുണ്ട് എൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബറിൻ്റെ തണലൊക്കെ ആയതുകൊണ്ട് തന്നെ വെയിലൊക്കെ കിട്ടാൻ ഭയങ്കര എന്തുവാ ബുദ്ധിമുട്ടാണ് അതൊക്കെയാണ് ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് കാണുന്നത് ഇതിനിയിപ്പം നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ ടിഷ്യൂ പേപ്പർ മേടിച്ച് ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് കൊണ്ട് ഈ വെള്ളത്തിൽ വെച്ച് ആ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിയുമ്പം ആ ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മണ്ടക്കഥാ ഒരു കെമിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം പോലെ പാട ചൂടി ഈ പോഷൻസിനെയൊക്കെ അത് തനിയെ ഒബ്സർവ് ചെയ്തോളും അങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം പിന്നെ ആഴ്ചയിൽ ആഴ്ചയിൽ വാട്ടർ ചേഞ്ചിങ് എന്നുവെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ഇത്രയും ഈ ഒരു ലെവലിൽ വെള്ളം ഇരിക്കുന്നതിൻ്റെ ഒരു ഈ ഒരു ലെവൽ വരെ ഇത്രയും ഭാഗം വരെ വെള്ളം നമുക്ക് മാറ്റി പകുതി വെള്ളം മാറ്റി വെള്ളം ആഡ് ചെയ്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ ചെയ്യുന്ന കുട്ടികളൊക്കെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ടാങ്കിൽ നിന്ന് പൂർണ്ണമായിട്ടും വെള്ളം മാറ്റരുത് വീട്ടുകാരുടെ വലിയ ഹെൽപ്പോടെ വെള്ളം മാറ്റാവും കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലവർ കാണുന്ന ഒരു പ്രവണതയാണ് ടാങ്കിൽ നിന്ന് പൂർണ്ണമായിട്ട് വെള്ളം മാറ്റും അന്നേരം പെട്ടെന്ന് ചേട്ടാ മീൻ ഞാൻ വെള്ളം മാറ്റി പെട്ടെന്ന് പിത്യാസം നോക്കുമ്പോൾ ചത്ത് കിടക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് മീൻ മേടിച്ചിട്ടുള്ള കുട്ടികളൊക്കെ പറയുന്നേക്കാം അന്നേരം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ തനിയെ വെള്ളം മാറ്റുകയും ചെയ്യരുത് മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണമെന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ടാങ്കിൽ നിന്ന് വെള്ളം മാറ്റാമോ പകുതി വെള്ളം മാത്രമേ മാറ്റാവൂ പകുതി നേരത്തെ പിടിച്ചു വെച്ചാൽ വെള്ളം ഉണങ്ങിയ വാ വാഴയിലൊക്കെ ഇട്ട് കൊടുത്ത വെള്ളമൊക്കെ നേരത്തെ സെറ്റ് ചെയ്തതൊക്കെ ഒഴിക്കുകയാണ് അത്രയും നല്ലത് അപ്പോൾ വാട്ടർ ചേഞ്ചിങ്ങിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് റബ്ബറിൻ്റെ തണലൊക്കെ ആയതുകൊണ്ട് തന്നെ വെയിലൊക്കെ കിട്ടാൻ ഭയങ്കര എന്തുവാ ബുദ്ധിമുട്ടാണ് അതൊക്കെയാണ് ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് കാണുന്നത് ഇതിനിപ്പം നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ ടിഷ്യൂ പേപ്പർ മേടിച്ച് ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് കൊണ്ട് ഈ വെള്ളത്തിൽ വെച്ച് ആ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിയുമ്പം ആ ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മണ്ടയ്ക്ക് അതേ ആ ഒരു കെമിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലെ പാട ചൂടി ഈ പോഷൻസിനെയൊക്കെ അത് തനിയെ ഒബ്സർവ് ചെയ്തോളും അങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം പിന്നെ ആഴ്ചയിൽ ആഴ്ചയിൽ വാട്ടർ ചേഞ്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഇത്രയും ഈ ഒരു ലെവലിൽ വെള്ളം ഇരിക്കുന്നതിൻ്റെ ഒരു ഈ ഒരു ലെവൽ വരെ ഇത്രയും ഭാഗം വരെ വെള്ളം നമുക്ക് മാറ്റി പകുതി വെള്ളം മാറ്റി വെള്ളം ആഡ് ചെയ്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ ചെയ്യുന്ന കുട്ടികളൊക്കെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ടാങ്കിൽ നിന്ന് പൂർണ്ണമായിട്ടും വെള്ളം മാറ്റരുത് വീട്ടുകാരുടെ വലിയ ഹെൽപ്പോടെ വെള്ളം മാറ്റാവും കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലവർ ഒരു പ്രവണതയാണ് ടാങ്കിൽ നിന്ന് പൂർണ്ണമായിട്ട് വെള്ളം മാറ്റും അന്നേരം പെട്ടെന്ന് ചേട്ടാ മീൻ ഞാൻ വെള്ളം മാറ്റി പെട്ടെന്ന് പിറ്റേ ദിവസം നോക്കിപ്പോൾ ചത്ത കിടക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് മീൻ മേടിച്ചിട്ടുള്ള കുട്ടികളൊക്കെ പറഞ്ഞേക്കാം അന്നേരം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ തനിയെ വെള്ളം മാറ്റുകയും ചെയ്യരുത് മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണമെന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ടാങ്കിൽ നിന്ന് വെള്ളം മാറ്റാവും പകുതി വെള്ളം മാത്രമേ മാറ്റാവൂ പകുതി നേരത്തെ പിടിച്ചു വെച്ച വെള്ളം ഉണങ്ങിയ വാ വാഴയിലൊക്കെ ഇട്ട് കൊടുത്ത വെള്ളമൊക്കെ നേരത്തെ സെറ്റ് ചെയ്തതൊക്കെ ഒഴിക്കാൻ അത്രയും നല്ലത് അപ്പോൾ വാട്ടർ ചേഞ്ചിങ്ങിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഗ്സ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വലിയ രീതിയിൽ വളിച്ച് നീട്ടി ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കാരണം വെച്ചാൽ വീഡിയോയുടെ ലെങ്ത് കൂടും നിങ്ങൾക്കത് കാണുന്നതിന് മോശം ആവും അതുകൊണ്ട് ഇത്രയും നേരം ക്ഷമയോടെ നമ്മുടെ വീഡിയോസ് കണ്ടതിന് ഒരുപാട് താങ്ക്സ് അപ്പോൾ തുടർന്നുള്ള നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്ന ബെല്ലേക്കൻ ഓൾ എനേബിൾ ചെയ്യുക ലൈക്കും ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ